അപ്പൊ നീ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അതേ നാണയത്തിൽ മറുപടി നൽകാൻ കഴിയില്ലല്ലോ. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ ചേച്ചി? പ്രശ്നം നിങ്ങൾ തമ്മിലാണെങ്കിലും അത് ബാധിക്കുന്നവർ ചുറ്റിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഏത് കാര്യത്തിനാണെങ്കിലും എന്റെ കെട്ടുപാടുകളില്ലാതെ രാജീവേണ് സ്വന്തമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയണം. അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നുവച്ചാ ഇവനുമായിട്ടുള്ള വിവാഹബന്ധം തുടരാൻ നിനക്ക് താല്പര്യമില്ലെന്നാണോ? നിയമപരമായിട്ടുള്ള ബന്ധത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് രാജീവേണുമായിട്ടുള്ള സ്നേഹബന്ധം മാത്രമാണ്. അതിനെനിക്ക് കോടതിയുടെ അനുവാദം വേണ്ട. രാജീവേട്ട മാത്രം സമ്മതിച്ചാ മതി. നീ എന്തരാകി പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? എന്താ ഞാൻ പറയുന്നൊന്നും വ്യക്തമല്ലേ? നീ പറയുന്നത് എന്താണെന്ന് നിനക്കെങ്കിലും അറിയോ? നീ വേറെ ഏതോ ലോകത്ത് നിന്നാ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇനി കോടതിയും കേസും ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് നീ തന്നെ അത് തെറ്റിച്ചു. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് തുറന്നു പറ. ഈ ഡിവോഴ്സ് പെറ്റീഷൻ നീട്ടിക്കൊണ്ടു പോകുന്നത് അപകടമാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിനക്കൊരു അബദ്ധം പറ്റിയതാണെന്നും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും നമ്മൾ രണ്ടുപേരും ചേർന്ന് എഴുതി കൊടുത്തിട്ട് പോകാം. അടുത്ത കൗൺസിലിംഗ് വരെ നന്നായിട്ട് ആലോചിക്കാൻ ഞാൻ രാജീവേണ് നൽകുന്ന സമയമായിട്ട് കരുതിയാ മതി. രാഖി, നിനക്കിവനെ വേണ്ടെങ്കിൽ അത് പറ. അല്ലാതെ മൂടന്റെ ന്യായങ്ങളും സമനില തെറ്റിയ സംസാരവുമായി രാജീവിനെ നീ കൺഫ്യൂഷൻ ആക്കല്ലേ? നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ രാജീവേണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കില്ല. നിനക്കിവനെ ഒഴിവാക്കാനും പറ്റില്ല, ഒന്നിച്ച് ജീവിക്കാനും പറ്റില്ല. ഇത് എന്തൊരു സ്വഭാവമാ? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം രാജീവേണ് ഉണ്ടാവൂ. എടാ, ഇവൾക്ക് ഭ്രാന്ത. ചേച്ചി, ഇനി ഇവളുടെ വർത്താനം കേട്ടു നിന്നാലേ ഞാൻ ഇവളുടെ ചെവിക്കല്ലടിച്ച് അളക്കും. നീ ഇങ്ങോട്ട് വന്നേ. എന്റെ അങ്ങളോട് സംസാരിക്കാനേ നിന്റെ അനുമതിയൊന്നും വേണ്ടല്ലോ. വാ രാജീവ, വാ ഇങ്ങോട്ട്. ചേച്ചി വിട്, വാടാ ഇങ്ങോട്ട്. നിനക്ക് നാണം ഉണ്ടോടെ രാജീവ? ഇനി അവളെ ചുമന്നോണ്ട് നടക്കാൻ? അവള് വന്ന് വിളിച്ചപ്പോ നീ ആ പുറകെ വാലാട്ടി പോയതാണല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? രാഖി ഒരിക്കലും ഡിവോഴ്സിന് അനുകൂലമായി നിൽക്കില്ല. പിന്നെന്തിനാ പെറ്റീഷൻ പിൻവലിക്കണ്ട, അടുത്ത കൗൺസിലിംഗ് കൂടി പങ്കെടുക്കണമെന്ന് പറഞ്ഞത്? ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചവളായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് എല്ലാം ക്ലോസ് ചെയ്യില്ലായിരുന്നോ? അവള് വേറെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഉദ്ദേശം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. അവള് നിന്നെ അപമാനിക്കുകയാണെന്ന് മനസ്സിലായിട്ടും ഭാര്യയെ ന്യായീകരിക്കുന്ന നിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ചേച്ചി എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ കാണിക്കുന്നത്? എടാ, നിനക്കൊരാപത്തും വരാതിരിക്കാൻ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട്. അവളും ഇതേ ഉദ്ദേശത്തിലാ കൗൺസിലിംഗ് വേണമെന്നും പെറ്റീഷൻ നിലനിൽക്കട്ടെ എന്നും പറഞ്ഞെങ്കിലോ? എങ്ങനെങ്ങനെ, നീ എന്താ പറഞ്ഞേ? ചേച്ചി, രാജേന്ദ്രൻ എന്നെ അപായപ്പെടുത്തുവെന്ന് രാഖി വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പൊ ആ കേസ് നടക്കുക, ഒരു മാസം കൂടി ഡിവോഴ്സ് നീട്ടിക്കൊണ്ടു പോവുകയും ഞാനും രാഖിയും തമ്മിൽ പിരിയുകയാണെന്നും വരുത്തി തീർത്താൽ രാജേന്ദ്രൻ എന്നെ ഉപദ്രവിക്കില്ലെന്ന് അവള് കണക്കൂട്ടിയിട്ടുണ്ടാവും.